ോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ചേർത്തു പിടിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം സ്റ്റാലിനെ ചേർത്തു പിടിച്ചു രാഹുൽ ഗാന്ധിയുടെ സ്നേഹം തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എട്ട് സന്ദർശനത്തെ തകർക്കാൻ രാഹുലിന്റെ മധുര പൊതുക്കി കഴിഞ്ഞെന്നും സ്റ്റാലിൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ എം കെ സ്റ്റാലിനായി രാഹുൽ മധുര പലഹാരങ്ങളുടെ പൊതി കൊണ്ടുവന്നിരുന്നു തമിഴ്നാട്ടിലെ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ മധുരം രാഹുൽ നേരിട്ടായിരുന്നു സ്റ്റാലിനെ നൽകിയത് അതാണ് മധുര പൊതിയെന്ന് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത് രാഹുലിനെ അഭിനന്ദനം കൊണ്ട് പൊതിയുകയായിരുന്നു സ്റ്റാലിൻ രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാർ രൂപീകരിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അതിനെ മറികടന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തി സമാനമായ രീതിയിൽ ഇത്തവണ ബി ജെ പി നാനൂറ് സീറ്റിൽ വിജയിക്കുമെന്നാണ് നിരവധി പേർ പറഞ്ഞത് എന്നാൽ ബി ജെ പിയെ നമ്മൾ ഭൂരിപക്ഷം കടത്തിയില്ല എന്നാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ സഖ്യത്തിലെ മറ്റ് നേതാക്കളെ കൂടി വിളിച്ച് അഭിനന്ദിക്കുന്ന ചടങ്ങിലായിരുന്നു സ്റ്റാലിന്റെ ഈ പ്രതികരണം ഡി സർക്കാരിന്റെ വിജയം കൂടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് എന്നാൽ ഇക്കാര്യം ആരും പരാമർശിക്കില്ല നമ്മൾ സഖ്യകക്ഷികൾക്കിടയിലുള്ളത് കേവലം രാഷ്ട്രീയ ബന്ധം മാത്രമല്ല പ്രത്യശാസ്ത്രപരമായ അടുപ്പമാണെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേന്ദ്രത്തിലെ ബി വിജയത്തെ മോദിയുടെ വിജയമല്ല പരാജയമാണെന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉള്ളതുകൊണ്ടാണ് മോദി പ്രധാനമന്ത്രിയായിരിക്കുന്നത് അവർ പിന്തുണച്ചില്ലെങ്കിൽ എവിടെയാണ് മോദിയെന്നും സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ബി ജെ പിക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലെന്നും സ്റ്റാലിൻ തുറന്നടിക്കുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷം തങ്ങളുടെ വിജയം ആഘോഷിക്കുകയാണ് രാഹുൽ ഗാന്ധി നിന്ന രണ്ട് മണ്ഡലത്തിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഏത് നിലനിർത്തുമെന്ന പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് തീരുമാനം ഏതായാലും നാളത്തോടെ അറിയാം രാഹുൽ ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പ്രതിപക്ഷ നേതാവാരെന്ന തീരുമാനം അടുത്തയാഴ്ച പാർലമെന്ററി പാർട്ടി യോഗം സ്പീക്കറെ അറിയിക്കുമെന്നാണ് വിവരം റായ്ബറേലി നിലനിർത്തണമെന്ന പാർട്ടിയിലെ വികാരം രാഹുൽ മാനിക്കുമോ അതോ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന് വയനാട്ടിൽ തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഫലം വന്ന് പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നതിനാൽ ചൊവ്വാഴ്ച കാലാവധി കഴിയും തീരുമാനം നാളെയോ മറ്റന്നാളോ ഉണ്ടാകും രാഹുൽ വയനാട് ഒഴിഞ്ഞേക്കുമെന്ന സൂചന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയതോടെ റായ്ബറേലിക്ക് തന്നെയാണ് അവസാന ചർച്ചകളിലും സാധ്യത രാഹുൽ റായ്ബറേലിയിൽ നിൽക്കണമെന്ന് ഉത്തരേന്ത്യൻ നേതാക്കളും വയനാട്ടിൽ നിന്ന് പോകരുതെന്ന് കേരള നേതാക്കളും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഒഴിയുന്നത് ഏത് മണ്ഡലമാണോ അവിടെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാണ് വയനാട്ടിലും റായ്ബറേലിയിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം വരുമെന്ന രാഹുലിന്റെ പ്രതികരണം പ്രിയങ്കയുടെ മത്സര സാധ്യതയായി കാണുന്നുണ്ട് മോദി മന്ത്രിസഭയിലെ കുടുംബാധിപത്യത്തിനെതിരെ രാഹുൽ വിമർശനം ഉയർത്തിയതോടെ ഒരാൾ കൂടി ഗാന്ധി കുടുംബത്തിൽ നിന്ന് വന്നാൽ ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട് മത്സരിക്കാനില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് പ്രിയങ്ക പിന്നോട്ട് പോയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്